രജനി കേസിലെ പ്രധാന സാക്ഷി ബാലേന്ദ്രകുമാറിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. രാവിലെ മുതൽ ആ കേസുമായി ബന്ധപ്പെട്ട ഇതുവരെയുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്രധാനമായും അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധി വരുന്നത് 27-ാം തീയതിയാണ്. അതുവരെ 3 ദിവസം ക്രൈംബ്രാഞ്ചിന് മുന്നിലേക്ക് ദിലീപ് വീണ്ടും പോവുകയാണ്. എങ്ങനെ കാണുന്നു ഇപ്പോഴത്തെ ഈ നടപടി? ഒരു സാധാരണ പൗരനെ പോലെ ഈ കേസ് എനിക്ക് വീക്ഷിക്കാൻ പറ്റൂ. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഞാനും രാവിലെ മുതൽ ഈ കോടതി വിധി എന്താവും എന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത 2 കാര്യം ഞാൻ ഊന്നി പറയാം. ഒന്ന്, കോടതി അവസാനം ഒരു പരാമർശം ആഫ്റ്റർനൂൺ നടത്തുകയുണ്ടായി. പ്രോസിക്യൂഷൻ നൽകിയ പല തെളിവുകളും കോടതിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്ന് പറഞ്ഞൊരു ഒരു ഒബ്സർവേഷൻ, കോടതിയിൽ ഒരു ഒബ്സർവേഷൻ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു സാധാരണക്കാർക്ക് വായിച്ചെടുക്കാം, അതൊരു നിസ്സാരപ്പെട്ട തെളിവുകളായിരിക്കില്ല. കോടതിയെപ്പോലും അസ്വസ്ഥമാക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഇല്ലാതെ കോടതി പറയില്ല. അതിലെനിക്ക് സമാധാനം നൽകുന്ന ഒരു കാര്യമാണ്. 2-ാമത്തെ കാര്യം, ഈ ശബ്ദരേഖയെ സംബന്ധിച്ച് അദ്ദേഹം ദിലീപിൻ്റെ ഭാഗം തന്നെ കോടതിയോട് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഞാൻ ശാപവാക്കിടുകയായിരുന്നു എന്ന് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ഒരു സംഭവം, അദ്ദേഹം സംസാരിച്ചു എന്ന് പറയുന്ന ഓഡിയോ അദ്ദേഹം നിഷേധിക്കുന്നില്ല. അദ്ദേഹം സംസാരിച്ച ഓഡിയോ ക്ലിപ്സ് ഉണ്ട്. ഓഡിയോ ക്ലിപ്സ് ഒരു സ്ഥലത്തും ഇതിനു മുമ്പും നിഷേധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴും കോടതിയിൽ അത് നിഷേധിച്ചുകൊണ്ട് പുള്ളി ഒരു നിലപാട് സ്വീകരിക്കുന്നതായിട്ട് കണ്ടില്ല. ശാപവാക്കിടുകയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. സാധാരണ യൂട്യൂബിലൊക്കെ പടം വെച്ചിട്ട് ശാപവാക്കിടുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴേ അറിയുന്നത്. ഇനിയിപ്പോൾ താങ്കളുടെ ഒബ്സർവേഷൻ പറയുന്നത് ആ ഓഡിയോ ക്ലിപ്പ് അദ്ദേഹം ഓൺ ചെയ്യുന്നു, അദ്ദേഹം ഉണ്ട് എന്ന് സമ്മതിക്കുന്നു. അല്ല, അത് പുള്ളി അത് പകുതി അഡ്മിറ്റ് ചെയ്യുന്ന സംഭവമല്ലേ, അത് ഞാൻ സംസാരിച്ചത് തന്നെയാണ്. പക്ഷേ എൻ്റെ മനസ്സിലെ ഉദ്ദേശം മറ്റേതായിരുന്നു, എനിക്ക് ശാപമിടലായിരുന്നു, അതിനെ വേണ്ടി യൂട്യൂബ് ഓൺ ചെയ്തു. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അത് സ്വാഭാവികമായിട്ട് അവർക്ക് മനസ്സിലാകും എന്താണെന്ന്. ഇപ്പൊ ഇതിനിടയ്ക്ക് വാദത്തിനിടയിൽ ദിലീപ് പറഞ്ഞത് ഇടയ്ക്ക് മദ്യപിച്ച് ഇങ്ങനെ പറയുന്നു എന്നതിനെ സംബന്ധിച്ച് അതൊരു സീരിയസ് ആയിട്ട് എടുക്കാമോ എന്നതിനെ സംബന്ധിച്ചൊരു ആശങ്ക പറയുന്നത് ശരിയല്ല. ഞാനും ഒരു സാധാരണ ഞാൻ പൗരനായിട്ടാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഈ കേസിലെ ഒരു സാക്ഷിയായിട്ടോ ഒന്നും ആയിട്ടല്ല സംസാരിക്കുന്നത്. സാധാരണ മദ്യപിച്ച് ചിലർ വെളിപ്പെടുത്തിയിട്ട് ആ കേസ് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങൾ അല്ലേ, നമ്മളൊക്കെ പത്രം വായിക്കുമ്പോൾ അറിയാം മൺമറഞ്ഞ് കിടക്കുന്ന ചില കേസുകൾ. മദ്യപിച്ചപ്പോൾ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് മദ്യപിച്ചപ്പോൾ ഇയാൾ പുറത്തു പറഞ്ഞു അങ്ങനെ ആ കേസ് തെളിഞ്ഞു എന്ന്. മദ്യപിച്ചുകൊണ്ട് സംസാരിച്ചത് സീരിയസ് ആയിട്ടല്ല, മദ്യപിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്ന് ദിലീപിൻ്റെ ഭാഗം വാദിക്കുന്നത് അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്ക് ബോധ്യമാകുന്നില്ല. കാരണം മദ്യപിച്ച് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മദ്യപിച്ചുകൊണ്ട് ഒരാൾ വേറൊരാളെ കൊന്നാൽ അത് കുറ്റമാകുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് നമുക്ക് ഇതിൻ്റെ പിന്നിൽ ചോദിക്കാൻ പറ്റും. മദ്യപിച്ചുകൊണ്ട് അദ്ദേഹം ബോധമില്ലാതെയല്ല, സ്വബോധത്തോടെയാണ് പറയുന്നത്. സാധാരണ മദ്യപിക്കുമ്പോൾ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരികയല്ലേ ഉള്ളൂ. അങ്ങനെ ഇവിടെയും സംഭവിച്ചു, അത് അത് തന്നെയാണ്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന തെളിവുകൾക്ക് അപ്പുറത്തേക്ക് കൂടുതൽ തെളിവുകൾ പോലീസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പോലീസിലേക്ക് താങ്കൾ നൽകിയിട്ടുണ്ടോ എന്താണ് അക്കാര്യത്തിൽ പറഞ്ഞത്? അല്ല, പോലീസ് ഇന്നിപ്പോൾ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ വിശദമാക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു ആഫ്റ്റർനൂൺ നമ്മൾ ബ്രേക്ക് ടൈമിൽ എന്തോ തെളിവുകൾ കൂടുതലായിട്ട് പോലീസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടാകുന്നത്. പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകൾ കോടതിക്ക് കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ വിലപിടിപ്പുള്ള വാല്യുബിളായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ താങ്കളും അദ്ദേഹവും തമ്മിലുള്ള ഒരു സിനിമാ പ്രോജക്റ്റ് മാറിയത് കൊണ്ടുള്ള ഒരു ബ്ലാക്ക് മെയിൽ, അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? എപ്പോഴാണ് മാറിയത്? ഞാനും അദ്ദേഹവും തമ്മിലുള്ള സിനിമ എപ്പോഴാണ് മാറിയത്? അദ്ദേഹം അതിൻ്റെ ഏറ്റവും ചെറിയ ഒരു 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 ഡോക്യുമെൻ്റെങ്കിലും ഒന്ന് ജനങ്ങളുടെ മുമ്പോട്ട് ഒന്നയക്കട്ടെ, എനിക്ക് നിങ്ങളുടെ സിനിമ വേണ്ട, അല്ലെങ്കിൽ എന്നെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം എനിക്ക് ഔദ്യോഗികമായിട്ടൊരു ലെറ്റർ തരികയോ ഒരു മെസ്സേജ് അയക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ സിനിമ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത അദ്ദേഹത്തിനയച്ച മെസ്സേജുകളെല്ലാം ഞാൻ നിലവിൽ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വേറൊരു പറയാൻ പറഞ്ഞു, വളരെ നാളുകൾക്ക് ശേഷമാണ് താങ്കൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു എന്നും കേട്ടു എന്നും ഒക്കെ പറയുന്നതിന്റെ സംഭവം, ഇതെന്തുകൊണ്ട് ലാഗായി തുടങ്ങിയ സംശയങ്ങൾ ഇപ്പോഴും ആ രീതിയിൽ തന്നെ? അല്ല, അത് ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് അല്ലേ, നമ്മൾ ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ചിലപ്പം സാങ്കേതികമായോ മറ്റ് പലതരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാം. അപ്പോൾ അങ്ങനെ ഉണ്ടായ സാഹചര്യങ്ങൾ ഞാൻ പല ഘട്ടങ്ങളിലും പുറത്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. അത് ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ഉണ്ട്, ആ റീസൺ ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ ആ ആക്ഷേപങ്ങളിലും അതിനനുസരിച്ചുള്ള നിലപാടിലും ഉറച്ചു നിൽക്കുകയാണ്? തീർച്ചയായിട്ടും, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ 100% ഉറച്ചു നിൽക്കുകയാണ്. അത് ഇന്ന് തന്നെ എനിക്ക് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ദിലീപിൻ്റെ ഭാഗത്ത്
നേരത്തെ അഡ്വക്കേറ്റ് എന്തോ വെളിപ്പെടുത്തിയിട്ടുണ്ട്, ബാലചന്ദ്രകുമാർ എന്തും ശക്തമായി പറയാൻ കഴിവുള്ള ആളാണ് എന്ന് പറഞ്ഞൊരു പരാമർശം നടത്തിയതായിട്ടൊരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു. അതെനിക്ക് കിട്ടിയൊരു കോംപ്ലിമെൻ്റ് ആണ്. ഞാൻ എനിക്കറിയാവുന്ന സത്യങ്ങൾ വളരെ ശക്തമായി പറയാൻ ഇപ്പോഴും എപ്പോഴും ഞാൻ സന്നദ്ധനാണ്. ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് സംവിധായകൻ ബാലചന്ദ്രകുമാറാണ്. അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്ത് ഇന്നിപ്പോൾ ദിലീപ് അടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്യാമെന്നുള്ള കോടതി നിർദ്ദേശത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നത്.